ഓക്കെ ഗുഡ് മോർണിംഗ് വെൽക്കം ടു അവർ ന്യൂ ഓഡിറ്റിംഗ് ക്ലാസ് സോ നമ്മൾ ജനറൽ പ്രിൻസിപ്പിൾസ് ഫോർ വാല്യേഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ആറ് പോയിൻ്റ് ആണ് നമ്മൾ ഇത്ര രണ്ട് വീഡിയോസിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ജനറൽ പ്രിൻസിപ്പൾ ഫോർ വാല്യൂഷനിൽ തന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ നമുക്കറിയാം എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ഷെയർ സ്റ്റോക്ക് ഡിബെഞ്ചർ ഗവൺമെൻറ് ബോണ്ട് സെക്യൂരിറ്റീസ് എക്സെട്രങ്ങനെ പല രീതിയിൽ വരുന്ന ഷെയറുകൾ ഡിബെഞ്ചറുകൾ സ്റ്റോക്ക് ബോണ്ട് അതൊക്കെ എന്തിൽ വരും ഇൻവെസ്റ്റ്മെൻറ്റിൽ വരും ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഓഡിറ്ററി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതാണ് കുറച്ചധികം പോയിൻസ് ഉണ്ട് നമുക്ക് ഷോർട്ടാക്കിയിട്ട് പോവാം ഓക്കെ ഇഫ് ഫസ്റ്റ് വൺ പറയുന്നു ഈ സെർച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ലാർജ് ഷെഡ്യൂൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി മെയിൻ്റെയിൻ ബൈ ദ കമ്പനി പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഷെഡ്യൂൾ കമ്പനി ക്രിയേറ്റ് ചെയ്യണം ആ ഷെഡ്യൂളിൽ എല്ലാ ഡീറ്റെയിൽസും ഇൻവെസ്റ്റ്മെൻറ്റിന് പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ ദെൻ സെക്കൻഡ് വൺ ദ ഓഡിറ്റർ ഷുഡ് ഒപ്റ്റൈൻ എ സർട്ടിഫൈഡ് ലിസ്റ്റ് ഓഫ് ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള എല്ലാ ആളുകളുടെയും ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഒരു ഓഡിറ്റർ കീപ്പ് ചെയ്ത് വെക്കണം ഇനി ഇഫ് ദ ഇൻവെസ്റ്റ്മെൻറ്സ് ആർ ഹെൽഡ് ബൈ എ ട്രസ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി ദ ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദ ട്രസ്റ്റ് ഡേറ്റ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് എന്തെങ്കിലും ഒരു ട്രസ്റ്റിൻ്റെ പേരിലാണെങ്കിൽ അതിൻ്റെ ട്രസ്റ്റ് ഡേഡ് ഓഡിറ്ററ് ചെക്ക് ചെയ്യാം ഓക്കെ ഷുഡ് വെരിഫൈ ദ ട്രസ്റ്റ് ഡേറ്റ് ഇനി ഇഫ് ദേ ആർ എൻട്രസ്റ്റഡ് വിത്ത് ദ ബാങ്ക്സ് ഫോർ സേഫ് കസ്റ്റഡി ഹി ഷുഡ് ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ടു ദാറ്റ് എഫക്ട് ഫ്രം ദ ബാങ്ക് ആൾസോ സ്റ്റേറ്റിംഗ് ദാറ്റ് ദേ ആർ ഫ്രീ ഓഫ് ചാർജ് ഇപ്പോൾ ഒരു ബാങ്കിലാണ് ഇതുപോലത്തെ ഉള്ള ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ വരുന്നതെങ്കിൽ സേഫ് കസ്റ്റഡിയിൽ വെക്കുന്നതെങ്കിൽ അതിനൊരു സെർട്ടൻ ചാർജ് ഉണ്ടാവും ആ ചാർജ് നോർമലി നമുക്ക് ബാങ്കിൽ ഒരു ചാർജ് ഉണ്ടായിരിക്കും പക്ഷേ ട്രസ്റ്റ് ആകുമ്പോൾ സർട്ടിഫിക്കറ്റ് അവിടുന്ന് കിട്ടും അതായത് അതായത് സ്റ്റേറ്റിംഗ് ദാറ്റ് ദേ ആർ ഫ്രീ ഓഫ് ചാർജ് ചാർജ് നിന്ന് അവരെ ഒഴിവാക്കുകയാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ദ നെക്സ്റ്റ് ദ ഓഡിറ്റർ ഷുഡ് കമ്പയർ ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിത്ത് ദ പെർട്ടിക്കുലർ ഗിവൺ ഇൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഷെഡ്യൂൾ ദ ബാലൻസ് ഓഫ് ദ ഷെഡ്യൂൾ മസ്റ്റ് ബി കമ്പയർഡ് വിത്ത് ദാറ്റ് ഓഫ് ദ കൺട്രോൾ അക്കൗണ്ട് ഇൻ ദ അക്കൗണ്ട് ജനറൽ ഇപ്പം അതായത് ഓഡിറ്റർ ഇൻവെസ്റ്റ്മെൻറ്സും അതിൻ്റെ പെർട്ടിക്കുലേഴ്സും ഇൻവെസ്റ്റ്മെൻറ്റ് ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള പെർട്ടിക്കുലേഴ്സും ബാലൻസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം ഓക്കെ ദ നെക്സ്റ്റ് ഹി ഷുഡ് ആൾസോ വെരിഫൈ ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് കളക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജനറൽ ലെഡ്ജർ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് പാസ്ബുക്ക് ഇഫ് ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ ദ ബാങ്ക് അതായത് ഓഡിറ്റർ വെരിഫൈ ചെയ്യുന്നത് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട് ഡിവിഡൻഡ് കളക്ട് ചെയ്തിട്ടുണ്ട് ജനറൽ ലെഡ്ജർ വഴി ക്യാഷ് ബുക്ക് വഴി ബാങ്ക് പാസ്ബുക്ക് വഴി എത്ര കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഓഡിറ്റർ വെരിഫൈ ചെയ്യാം ഓക്കെ ഇൻ ദ കേസ് ഓഫ് ബാങ്കിങ് കമ്പനി ദ ഓഡിറ്റർ ഷുഡ് എക്സാമിൻ ഓൾ ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ദ ബാങ്ക് ആസ് വെൽ ആസ് ദോസ് ഡെപ്പോസിറ്റഡ് ആസ് സെക്യൂരിറ്റി ബൈ ബോറോവേഴ്സ് സൈമൾട്ടേനിയസ്ലി അതായത് ബാങ്കിങ് കമ്പനി ആണെങ്കിൽ ഓഡിറ്റർ എക്സാമിൻ ചെയ്യണം എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളും അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത സെക്യൂരിറ്റിയും ബോറോവേഴ്സ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഓക്കെ ദൻ നെക്സ്റ്റ് ഇഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ പർച്ചേസ് ഡ്യൂറിങ് ദ ഇയർ ദ ഓഡിറ്റർ മസ്റ്റ് സീ വെതർ ദ റെസൊല്യൂഷൻ സാങ്ഷൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് പാസ്ഡ് ആൺ അനിമസ്ലി ബൈ ഓൾ ഡയറക്ടേഴ്സ് ഇൻ ദയർ മീറ്റിംഗ് ദ ബ്രോക്കേഴ്സ് ബ്രോഡ് നോട്ട് ഓർ അലോട്ട്മെൻറ്റ് ലെറ്റർ റിസീവ് ഫ്രം ദ കമ്പനി മസ്റ്റ് ആൾസോ വെരിഫൈഡ് ഇപ്പോൾ ഏതെങ്കിലും കേസുകളിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ ഓഡിറ്റർ അതിനനുസരിച്ചിട്ട് മീറ്റിംഗിൽ പറഞ്ഞിട്ടായിരിക്കണം അത് പാസ് ചെയ്യുന്ന ഓർഡർ പാസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബ്രോക്കേഴ്സ് ബ്രോക്കേഡ് നോട്ട് അലോട്ട്മെൻറ്റ് ലെറ്റർ റിസീവ്ഡ് അതെല്ലാം ഓഡിറ്റർ വെരിഫൈ ചെയ്യണം അതുപോലെ തന്നെ ദ വാല്യൂഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പർപ്പസ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ദ നേച്ചർ ഓഫ് ദ കമ്പനി കമ്പനിയുടെ സ്വഭാവത്തിനനുസരിച്ചും കമ്പനിയുടെ പർപ്പസിനനുസരിച്ചിട്ടുമാണ് ഓരോ കമ്പനിയും നമ്മൾ വാല്യൂ ചെയ്യുന്നതും അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുന്നതും ഇനി ഇഫ് ദ ഇൻവെസ്റ്റ്മെന്റ്സ് ആർ ഹെൽഡ് ആസ് ഫിക്സഡ് അസെറ്റ് യു റെഗുലർ ഇൻകം ദെ ഷുഡ് ബി വാല്യൂഡ് കോസ്റ്റ് പ്രൈസ് അപ്പം റെഗുലർ ഇൻകം കിട്ടുന്ന എന്തെങ്കിലും ഫിക്സഡ് ഇൻകം ആണെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ വാല്യൂ ചെയ്യണം ഇനി ഇഫ് ദ ഇൻവെസ്റ്റ്മെന്റ്സ് ആർ ഹെൽഡ് ആസ് കറണ്ട് അസെറ്റ്സ് ആസ് ഇൻ ദ കേസ് ഓഫ് ഫിനാൻസ് കമ്പനി ദെ ഷുഡ് ബി വാല്യൂഡ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവറിസ് ലോവർ അപ്പോൾ ഏതായാലും കറണ്ട് അസറ്റാണെങ്കിൽ കമ്പനി ഇപ്പോൾ ഫിനാൻസ് കമ്പനിയൊക്കെ ആണെങ്കിൽ ദി ഷുഡ് ബി വാല്യൂഡ് വാരിഡ് കോസ്റ്റ് പ്രൈസ് ഓഫ് മാർക്കറ്റ് പ്രൈസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് വെരിഫിക്കേഷനിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ഫുൾ എഴുതിയിട്ടില്ല നിങ്ങൾ ടെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പഠിക്കണം കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ടെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക പവർ പോയിൽ അധികം എഴുതിയിട്ടില്ല കാരണം അത് നിറഞ്ഞു പോകും കാരണം ഓഡിറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ പോൻസും ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല ഓക്കെ ദ നെക്സ്റ്റ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എയ്ത്ത് വൺ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി ഓക്കെ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിച്ച് ആർ അബ്സൊല്യൂട്ട്ലി ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ക്ലൈൻറ്റ് ക്ലൈൻറ്റിൻ്റെ അബ്സൊല്യൂട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അത് ഒരു ഓഡിറ്റർ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നതാണ് അതായത് ദ ഓഡിറ്റർ ഷുഡ് വെരിഫൈ ലീഗൽ എക്സിസ്റ്റൻസ് ഓഫ് ദ ടൈറ്റിൽ ഡേറ്റ്സ് റിലേറ്റിംഗ് ടു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആൻഡ് അഷ്വർ ദാറ്റ് ദേ ആർ ഇൻ ദ നെയിം ഓഫ് ദ ക്ലൈൻറ്റ് ക്ലയൻറ്റിൻ്റെ നെയിമിൽ തന്നെയാണോ ഈ ഒരു ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി ഉള്ളത് അതിൻ്റെ ടൈറ്റിൽ ഡേറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ഓക്കെ ദൻ നെക്സ്റ്റ് ഹി മസ്റ്റ് വെരിഫൈ ബോത്ത് ഓണർഷിപ്പ് ആൻഡ് ഇൻ പൊസഷൻ ആ ഒരു ടൈറ്റിൽ ഡേഡിൻ്റെ ഓണർഷിപ്പും അതിൻ്റെ പൊസിഷൻ പൊസഷനും ക്ലയൻറ്റ് തന്നെയാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക അതുപോലെ തന്നെ ഹി ഷുഡ് അഷുർ ദാറ്റ് ദ ഡേറ്റ്സ് പർച്ചേസ് എഗ്രിമെൻ്റ് ലീസ് എഗ്രിമെൻ്റ് അതുപോലെ തന്നെ എല്ലാ ഫ്രീ ഹോൾ ലാൻഡിങ്ങിൻ്റെയും എഗ്രിമെൻ്റുകൾ കറക്റ്റ് വെരിഫൈ ചെയ്യണം ഇഫ് ദെർ ഇസ് എനി ഡൗട്ട് റിഗാർഡിങ് ദ ടൈറ്റിൽ ഡീഡ് ഹി ഷുഡ് കൺസൾട്ട് ദ സോളിസിറ്റർ ഓഫ് ദ ക്ലയൻറ്റ് ക്ലയൻറ്റിൻ്റെ സോളിസിറ്ററുമായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ ഹി ഷുഡ് കമ്പയർ ദ റെലവൻ്റ് ലെഡ്ജർ അക്കൗണ്ട് വിത്ത് ദ ബാലൻസ് ഷീറ്റ് ടു അൻഷർ ദാറ്റ് ഫ്രീ ഹോൾഡ് ഇസ് സെപ്പറേറ്റ്ലി ആൻഡ് ഡിസ്റ്റിക്ട്ലി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് അല്ലേ നമുക്ക് കമ്പയർ ചെയ്യാം എങ്ങനെ വിത്ത് റെലവൻ്റ് ലെഡ്ജർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വെച്ചിട്ട് ഓടിയിട്ട് കമ്പയർ ചെയ്യാം ഇനി ഇഫ് എനി പ്രോപ്പർട്ടി ഹാസ് ബീൻ പർച്ചേസ് ഡ്യൂറിംഗ് ദ ഇയർ ആൻഡർ ഓഡിറ്റ് ഹ്യൂ ഷുഡ് എക്സാം ഇൻ ദ ബ്രോക്കേഴ്സ് ഓൺഷനേഴ്സ് അക്കൗണ്ട് ആൻഡ് കറസ്പോണ്ടൻസ് ഇപ്പം എന്തെങ്കിലും കേസുകളിൽ ആ ഒരു ഇയറിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ആയിട്ടുള്ള എല്ലാ അക്കൗണ്ട്സും ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാം ഓക്കെ ആൻഡ് ഹി ഷുഡ് വെരിഫൈ ദ സെയിൽ ഇഫ് എ പാർട്ട് ഓഫ് പ്രോപ്പർട്ടി ഹാസ് ബീൻ സോൾഡ് ഔട്ട് പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു പാർട്ട് അതിൻ്റെ സോൾഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡീറ്റെയിൽ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം ഓക്കെ ആൻഡ് ഇഫ് ദ മാനേജ്മെൻറ്റ് ഡിസൈഡ്സ് ടു അപ്രീഷിയേറ്റ് ദ വാല്യൂ ഓഫ് ഡോട്ട് ടു ഷുഡ് സി ദാറ്റ് ദ അപ്രീഷിയേറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓർ എ പീരീഡ് ഓഫ് ഫൈവ് ഇയേഴ്സ് അപ്പോൾ എന്തെങ്കിലും അപ്രീഷിയേറ്റഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്രീഷിയേറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കമ്പനീസ് ആക്ട് പ്രകാരം ഫൈവ് ഇയേഴ്സിനാണ് നമ്മൾ റിക്കവർ ചെയ്യുന്നത് ഓക്കെ ഇഫ് ദ കമ്പനി ഹാസ് ബീൻ മോട്ട് ഗേജ് ദോട്ട് ഷുഡ് ഓപ്റ്റൈൻ എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ മോട്ട് ഗേറ്റ്

വെരിഫിക്കേഷൻ ആൻഡ് വാലുവേഷൻ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കേഡ് ബൈ എ ബിസിനസ് ഫോർ എ ഫിക്സഡ് പീരീഡ് ഓൺ ലോസ് ഏതെങ്കിലും ഒരു ഫിക്സഡ് പീരീഡിൻ്റെ ലീസിൽ നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ അക്കയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് സോ ദ ഓഡിറ്റർ ഷുഡ് വെരിഫൈ ലീസ് വോൾഡ് പ്രോപ്പർട്ടി ബൈ ദ ഒറിജിനൽ ലീസ് ലീഡ് എന്ന് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം അതുപോലെ തന്നെ എന്തെങ്കിലും ലീസോൾ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം അതുപോലെ തന്നെ ന്യൂ ലീസ് ആണെങ്കിൽ അതിൻ്റെ റെസൊലൂഷൻസ് ഡയറക്റ്റ് അദ്രൈസ് അക്യൂസേഷൻ സോളിസിറ്റേഴ്സിൻ്റെ ലെറ്റർ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം ഓക്കെ സോ ടെൻത്ത് വൺ ഈസ് പ്ലാന്റ് ആൻഡ് മെഷിനറി ഓക്കെ ഇതിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾ തിരുത്തി വായിക്കുക പ്ലാന്റ് ആൻഡ് മെഷീനറി പ്ലാന്റ് ആൻഡ് മെഷിനറി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം ഇറ്റ് ഈസ് ട്രേറ്റഡ് ആസ് ഫിക്സഡ് അസറ്റ് ആൻഡ് എമൗണ്ട് സ്പെൻഡ് ഓൺ ദ അക്വിസിഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് ഷോൺ ഇൻ വൺ അക്കൗണ്ട് ദാറ്റ് ഇസ് പ്ലാന്റ് ആൻഡ് മെഷിനറി അക്കൗണ്ട് അല്ലേ അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ അക്യൂസിഷൻ ഒക്കെ സോറി അക്വിസേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ വലിയ വലിയ കൺസേൺ ആണെങ്കിൽ സെപ്പറേറ്റ് രജിസ്റ്റർ പ്ലാൻ മെഷീനറിയ്ക്കുണ്ടാവും പ്ലാൻറ് രജിസ്റ്റർ ഉണ്ടായിരിക്കും അതിൽ വേറെ വേറെ സ്പീസീസ് ഓഫ് മെഷീനറി അതിന് കോസ്റ്റ് പ്രൊവിഷൻ ഡിപ്രിസിയേഷൻ അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ ഒരു പ്ലാൻ്റ് ആൻഡ് മെഷീനറി വെരിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ഓട്ടർക്ക് നമുക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസബിൾ എന്ന് പറയുന്നത് അതിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി സർട്ടിഫൈ ചെയ്യണം റെസ്പോൺസിബിൾ ഓഫീസറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഷെഡ്യൂൾ ചെയ്യുക അത് വെരിഫൈ ചെയ്യുക അതിൻ്റെ അസെറ്റ് നമ്മൾ കമ്പയർ ചെയ്യുക പ്ലാന്റ് രജിസ്റ്റർ വെച്ചിട്ട് ഓക്കെ ഇനി ഇഫ് ദ പ്ലാൻ ആൻഡ് മിഷണറി ഹാസ് ബീൻ പർച്ചേസ് ഡ്യൂറിങ് ദ ഇയർ ആണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഇൻവോയ്സുകൾ കറസ്പോണ്ടൻസ് അതിൻ്റെ വെൻഡേഴ്സുമായിട്ടുള്ള എഗ്രിമെൻറ്റ്സ് അതെല്ലാം വെരിഫൈ ചെയ്യണം അതുപോലെ തന്നെ ഏതെങ്കിലും കേസിൽ സോൾഡ് ഔട്ട് ആണെങ്കിൽ അതിൻ്റെ സെയിൽ പ്രൊസീജിയറുകൾ എങ്ങനെയാണ് സെയിൽ ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ മസ്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം

ആൻഡ് ഫിറ്റിങ്സ് ഫർണിച്ചർ ഫിക്ചേഴ്സ് ആൻഡ് ഫിറ്റിങ്സ് ഫർണിച്ചറ് ഫിക്ചേഴ്സ് ഫിറ്റിങ്സ് അതൊക്കെ നമ്മൾ ഒരു അസെറ്റായിട്ട് ഗ്രൂപ്പ് ചെയ്യണം ഓൾട്ടർ ഷുഡ് വെരിഫൈ ദ ബാലൻസ് ഓഫ് അസെറ്റ് ആസ് വെൽ ആസ് അഡീഷൻസ് മേഡ് ടു ബൈ കമ്പയറിങ് ഒറിജിനൽ ഇൻവോയിസ് അപ്പോൾ ഏതെങ്കിലും ഫർണിച്ചർ കൂടുതൽ വാങ്ങാം ഫിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് ഫിറ്റിങ്സ് അത് കൂടുതൽ വാങ്ങാം ഒഴിവാക്കുക അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒറിജിനൽ ഇൻവോയിസ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്തെങ്കിലും സോൾഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിൽ പ്രൊസീഡ്യേഴ്സ് നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക ഇനി അതിൽ നിന്നും കിട്ടിയിട്ടില്ല എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ട് അതെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അതെല്ലാം നിന്നും പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ഒക്കെ ലെസ് ചെയ്യുക അതൊക്കെയാണ് എന്തിൽ വരുന്നത് ഫർണിച്ചർ ഫിറ്റേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സിൽ വരുന്നത് ഓക്കെ ദ നെക്സ്റ്റ് മോട്ടോർ വെഹിക്കിൾസ് ഓക്കെ മോട്ടോർ വെഹിക്കിൾസ് ദ ഓഡിറ്റർ ഷുഡ് ദാറ്റ് ദ വെഹിക്കിൾസ് ആർ റെജിസ്റ്റേർഡ് ഇൻ ദ നെയിം ഓഫ് ദ ക്ലയന്റ് അല്ലെ ഒരു മോട്ടോർ വെഹിക്കിളിന്റെ കേസിലാണെങ്കിൽ ആ ഓഡിറ്റർ അഷുർ ചെയ്യേണ്ടത് എന്താണ് ആ വെഹിക്കിൾ ആ ഒരു ക്ലയൻറ്റിൻ്റെ പേരിൽ തന്നെയാണോ അതുപോലെ തന്നെ എല്ലാ മോട്ടോർ വെഹിക്കിൾസും കമ്പനിയുടെ ഓണർഷിപ്പിൽ തന്നെയാണോ രജിസ്ട്രേഷൻ ബുക്ക് അതിൻ്റെ ഇൻഷുറൻസ് പോളിസികൾ ടാക്സ് റെസിപ്റ്റുകൾ അതുപോലെ തന്നെ എന്തെങ്കിലും മോട്ടോർ വെഹിക്കിൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത്ര എവിടുന്നാണ് നമുക്ക് ക്യാപിറ്റലൈസേഷൻ കിട്ടിയത് അതുപോലെ അടിക്കറ്റ് ഡിപ്രീസിയേഷൻ മോട്ടോർ വെഹിക്കിളിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ മെയിൻ്റനൻസ് കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ്ലെസ് ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ടോ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മളതിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഓക്കെ ദെൻ തേർട്ടീൻത്ത് വൺ അല്ലെങ്കിൽ പതിമൂന്നാമത്തെയാണ് പാറ്റേൺസ് ആൻഡ് ട്രേഡ് മാർക്സ് പാറ്റേൺസ് ആൻഡ് ട്രേഡ് മാർക്സ് ഇനി എന്താണ് ഈ പാറ്റേൺസ് ആൻഡ് ട്രേഡ് മാർക്സെന്ന് പറഞ്ഞാൽ അതായത് ഇത് പാറ്റേൻ്റും ട്രേഡ് മാർക്കും നമ്മൾ ക്ലയൻറ്റിൻ്റെ നെയിമിൽ തന്നെയാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ ലാസ്റ്റ് ഓൺലി സിക്സ്റ്റീൻ ഇയേഴ്സാണെങ്കിലും ഇറ്റ് ഈസ് എക്സ്റ്റൻഡ് പാറ്റേൺസ് ആർ സെക്യൂർഡ് രണ്ട് രീതിയിൽ പാറ്റേൺസ് സെക്യൂർ ചെയ്യുന്നുണ്ട് ഒന്ന് ബൈ പർച്ചേസും ഒന്ന് ബൈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും ഇനി എങ്ങനെയാണ് ബൈ പർച്ചേസിൽ വരുന്നതെന്ന് അതായത് എത്രത്തോളം എമൗണ്ട് ഒപ്റ്റൈൻ ചെയ്തിട്ടുണ്ട് റൈറ്റ് ടു ബി ക്യാപിറ്റലൈസ് ആൻഡ് ഡെബിറ്റ് ടു ദ പാറ്റൻറ്റ് അക്കൗണ്ട്സ് എത്രത്തോളം എമൗണ്ട് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട് അത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് അങ് അതിനനുസരിച്ച് നമുക്ക് ഓഡിറ്റർ വെരിഫൈ ചെയ്യാം പർച്ചേസ് അഗ്രിമെൻറ്റ് പിന്നെ ബൈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിത്ത് ദ പാറ്റേൺസ് ആർ ഡിസൈൻ ബൈ ദ കമ്പനി ഇറ്റ്സ് അവർ ത്രൂ ഇറ്റ്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ദ റിസർച്ച് എക്സ്പെൻഡിച്ചർ വുഡ് ബി ക്യാപ്റ്റൈസ്ഡ് ഓൺ പാറ്റേൺ അക്കൗണ്ട്സ് ഇപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് വിങ് ആണ് ഇതുപോലുള്ള പാറ്റേൺ ട്രേഡ് മാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് രീതിയിൽ നമ്മൾ റിവല്യൂഷൻ ചെയ്യണം അതുപോലെ തന്നെ ട്രേഡ് മാർക്ക് അത് സെപ്പറേറ്റ്ലി ഫ്രം പാറ്റേൺസ് അല്ലേ പാറ്റേൺ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ റിന്യൂവൽ ഫീ ഉണ്ടായിരിക്കാം എക്സ്പെൻഡിച്ചറുകൾ ഉണ്ടായിരിക്കും അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ദൻ റിവാലൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അപ്രോപ്രിയറ്റ് മെത്തേഡാണ് ഡിപ്രീസിയേഷൻ പാറ്റേണും ട്രേഡ് മാർക്കിനും അതുകൊണ്ട് തന്നെ ഓഡിറ്റർ വളരെ വ്യക്തമായിട്ട് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ അത് വെരിഫൈ ചെയ്യാനും വാല്യൂ ചെയ്യാനും ഓക്കെ ദ നെക്സ്റ്റ് വൺ കോപ്പി റൈറ്റ് പതിനാലാമത്തെയാണ് എന്ത് കോപ്പി റൈറ്റ് എന്താണ് കോപ്പി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സോൾ റൈറ്റ് ടു പ്രൊഡ്യൂസ് ഓർ റീ പ്രൊഡ്യൂസ് എ ബുക്ക് ഓർ ആൻ ആർട്ടിക്കിൾ ദ ഡ്യൂറേഷൻ ഓഫ് ഫസ്റ്റ് ഓണർ കോപ്പിറൈറ്റ് ഈസ് ദ ലൈഫ് ടൈം ഓഫ് ദ ഓദർ ആൻഡ് ഫിഫ്റ്റി ഇയേഴ്സ് ആഫ്റ്റർ ഹിസ് ഡെത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബുക്കിൻ്റെ റീപ്രൊഡ്യൂസ് ബുക്ക് റീ പ്രൊഡ്യൂസ് ചെയ്യാനോ ആർട്ടിക്കിൾ റീപ്രഡ്യൂസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ കൂടുതലും ഈ കോപ്പിറൈറ്റ് യൂസ് ചെയ്യുന്നത് ഷുഡ് വെരിഫൈ കോപ്പിറൈറ്റ് എഗ്രിമെൻറ്റ് അല്ലേ ഓ നമ്മളെ കോപ്പിറൈറ്റ് ഉണ്ടെന്ന് പറയല്ലാതെ അതിൻ്റെ കോപ്പിറൈറ്റ് എഗ്രിമെൻ്റ് നമ്മൾ എന്ത് ചെയ്യണം വെരിഫൈ ചെയ്തിട്ട് പ്രോപ്പർ തന്നെയാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം കോപ്പിറൈറ്റ്സ് ആർ ആൾസോ സബ്ജെക്റ്റഡ് ദാറ്റ് ടു ഡിപ്രിസേഷൻ ആൻഡ് റിവാലൂഷൻ മെത്തഡ് ഈസ് യൂസ് ഇപ്പോൾ പ്രൊവൈഡിങ് ഡിപ്രസിയേഷൻ കോപ്പിറൈറ്റിൽ നമുക്ക് ഓഡിറ്ററിനെ എന്തൊക്കെ ചെയ്യണം ദ കോപ്പിറൈറ്റ്സ് ആർ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് കോസ്റ്റ്ലെസ് ഡിപ്രിസേഷൻ റിട്ടേൺ ഓഫ് ഡിപ്രിസിയേഷൻ റിട്ടേൺ ഓഫ് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം ഓക്കെ ദൻ ഫിഫ്റ്റീൻത്ത് വൺ ഈസ് ഗുഡ് വിൽ എന്താണ് ഗുഡ് വിൽ ഓക്കെ ഗുഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് ദ ബിസിനസ് നമുക്കറിയാം ഗുഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് അതിന് പ്രത്യേകിച്ച് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല ഫിസിക്കൽ വാല്യൂ ഇല്ല ഫിസിക്കൽ അപ്പിയറൻസ് ഇല്ല ഓൺലി ദ ഫേം ഇൻ എക്സസ് ഓഫ് നോർമൽ പ്രോഫിറ്റ് നോർമൽ പ്രോഫിറ്റിൽ നിന്നും എക്സസ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോഴാണ് അവിടെ എന്ത് കിട്ടുന്നത് ഗുഡ് വില് കിട്ടുന്നത് ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി ഇറ്റ് ഈസ് ആക്ച്വലി പർച്ചേസ്ഡ് കമ്പനിസ് അബ്സോർഡ് ബൈ ദ ഫോർമ് ഇത് ബാലൻസ് ഷീറ്റിൻ്റെ എന്താ പറയുന്നത് ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ ഇത് റൈറ്റ് ചെയ്യുന്നത് അത് അതുപോലെ തന്നെ ഓഡിറ്റ് ഷുഡ് വെരിഫൈ ദ പർച്ചേസ് എഗ്രിമെൻറ്റ് അസട്ടേൻ ദ വാല്യൂ ഓഫ് ഗുഡ് വില് ക്രിയേറ്റ് ചെയ്യാൻ നോർമൽ പ്രോഫിറ്റിൽ പ്രോഫിറ്റ് എക്സസൈഡ് പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മളവിടെ ഗുഡ് വില് പറയുന്നത് ഓക്കെ ഇൻ ദ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് വെൻ എ ന്യൂ പാർട്ട്ണർ ഇസ് അഡ്മിറ്റർ വെൻ എ പാർട്ട്ണർ റിട്ടേഴ്സ് ഗുഡ് വില് അക്കൗണ്ട് ഈസ് ഓപ്പൺ ഓ ക്രിയേറ്റർ അല്ലേ ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലാണെങ്കിൽ പുതിയൊരു പാർട്ട്ണർ വരിക അല്ലെങ്കിൽ പഴയ പാർട്ട്ണർ പോവുക അങ്ങനെയുള്ള കേസുകളൊക്കെ ആകുമ്പോൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഗുഡ് വില് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അതുപോലെ തന്നെ ദ വാലുവേഷൻ ഓഫ് ഗുഡ് ഈസ് ഡിസൈഡഡ് ബൈ ദ മാനേജ്മെൻറ്റ് ആസ് പാർട്ട് ഓഫ് ദർ ഫിനാൻഷ്യൽ പ്രോബ്ലം അവരുടെ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ പ്രോബ്ലത്തിൻ്റെ പാർട്ട് എന്ന രീതിയിൽ നമ്മൾ ഗുഡ് വില്ലിനെ അവർ ഐഡൻറ്റിഫൈ ചെയ്യാം ഓക്കെ ദൻ ദ സിക്സ്റ്റീൻത്ത് വൺ ഏസ് ലൂസ് ടൂൾസ് എന്താണ് ലൂസ് ടൂൾസ് എന്താണ് ലൂസ് ടൂൾസ് എന്ന് പറഞ്ഞാൽ ലൂസ് ടൂൾസ് എന്ന് പറഞ്ഞാൽ ആർ സ്മോൾ ടൂൾസ് യൂസ് ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്മോൾ ടൂൾസ് സ്പാനർ ഹാമർ സ്ക്രൂ എക്സെട്ര നമ്മളുടെ ഒരു ബിസിനസ്സില് അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനുഫാക്ചറിങ് കൺസേണിലോ എവിടെ ആയിക്കോട്ടെ നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ ടൂളുകളാണ് സ്മോൾ അല്ലെങ്കിൽ ലൂസ് ടൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സ്പാനേഴ്സ് ഹാമർ സ്ക്രൂ അക്സെട്ര ദ ആർ പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചേർഡ് ആൻഡ് ഒ സ്മോൾ വാല്യൂ മെനി കമ്പനീസ് ട്രീറ്റ് ഇറ്റ് ആസ് ആൻ എക്സ്പെൻസ് ആൻഡ് നോട്ട് ആൻഡ് അസെറ്റ് പല കമ്പനികളും ഇതിനൊരു എക്സ്പെൻസ് ആയിട്ടാണ് കാണുന്നത് അല്ലാതെ ഇതിനൊരിക്കലും ഒരു അസെറ്റായിട്ട് ആരും കാണുന്നില്ല ഓക്കെ ദ നെക്സ്റ്റ് ദ ഓഡിറ്റർ ഷുഡ് ഡോപ്റ്റേ ഇൻ ദ ലൂസ് ടൂൾസ് രജിസ്റ്റർ ആൻഡ് എക്സാം ഇൻ ദജിസ്റ്റോഫ് ഇഷ്യൂ ഓഫ് ലൂസ് ടൂൾസ് ഓഡിറ്ററെ ലൂസ് ടൂൾസിൻ്റെ രജിസ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് എക്സാമിൻ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം ഓക്കെ ഇഫ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ദ ഓഡിറ്റർ ഇഫ് ദർ പ്രൊഡ്യൂ സോറി ഇഫ് ദർ പ്രൊഡ്യൂസ്ഡ് ദ ഓഡിറ്റർ ഷുഡ് സീ ദ കോസ്റ്റ് പ്രൈസ് സർട്ടിഫൈഡ് ബൈ ദ ചീഫ് എഞ്ചിനീയർ ഓർ വർക്ക് മാനേജർ ഒരു engineer എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു വർക്ക് മാനേജറോ ആണ് ഇതിൻ്റെ എമൗണ്ടുകൾ കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് ദ ലൂസ് ടൂൾസ് ആർ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് സെപ്പറേറ്റ്ലി ഇഫ് ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് ആൻ അസെറ്റ് അറ്റ് എ കോസ്റ്റ് ലെസ് ഡിപ്രിസേഷൻ അണ്ടർ റീവാലുവേഷൻ മെത്തേഡ് റീവാലുവേഷൻ മെത്തേഡിൽ കോസ്റ്റ് കോസ്റ്റ് ലെസ് ഡിപ്രിസേഷൻ എന്ന രീതിയിൽ ചില കേസുകളിൽ നമ്മളതിനു ട്രീറ്റ് ചെയ്യാറുണ്ട് അസെറ്റായിട്ട് ഓക്കെ ദാൻ നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ലൈഫ് സ്റ്റോക്ക് എന്താണ് ലൈഫ് സ്റ്റോക്ക് ബിസൈഡ്സ് പ്ലാൻഡ് ആൻഡ് മെഷിനറി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മോട്ടോർ വെഹിക്കിൾസ് അറ്റ് ആൻഡ് എനിമൽസ് ലൈക്ക് ഹോസ് ബുള്ള കൗ എക്സെട്ര ഐ ആർ മെയിൻ്റെ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് യൂഷ്വലി എ സെപ്പറേറ്റ് രജിസ്റ്റർ ഇസ് മെയിൻ്റെയിൻ ബൈ ദ ഫേം ടു റെക്കോർഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ഓൾ എനിമൽസ് റിഗാർഡിംഗ് ദർ കോസ് ലൈഫ് എക്സെട്ര അതാണ് ലൈഫ് സ്റ്റോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ മെഷീനറി ആയാലും ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മോട്ടോർ വെഹിക്കിൾ ഒക്കെ പല രീതിയിലുള്ള എനിമൽസിനൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എനിമൽസിന് വെച്ചിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നുണ്ട് അത്തരത്തിൽ വരുന്ന എനിമൽസിൻ്റെ ലൈഫ്സ് അല്ലെങ്കിൽ അതിൻ്റെ അതിന് വരുന്ന കോസ്റ്റൊക്കെ എഴുതാനാണ് നമ്മൾ ലൈഫ് സ്റ്റോക്ക് യൂസ് ചെയ്യുന്നത് ഓക്കെ ഫോർ വെരിഫിക്കേഷൻ ഓഫ് ദീസ് അസേർസ് എ ഷെഡ്യൂൾ ഓഫ് ലൈഫ് സ്റ്റോക്ക് ഷുഡ് ബി ഒപ്റ്റൈൻ ഡ്യൂലി സൺ ബൈ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ ഓർ ബൈ ദ വെറ്റിനേറിയൻ ഹി ഷുഡ് കമ്പയർ ദ ലൈഫ് സ്റ്റോക്ക് രജിസ്റ്റർ വിത്ത് ഷെഡ്യൂൾ അല്ലെ ഒരു വെറ്റിനറി ആളുമായിട്ട് അല്ലെങ്കിൽ വെറ്റിനറിന്ന് ഉദ്ദേശിക്കുന്നത് മൃഗങ്ങളുമായി ഇടപഴകുന്നതല്ല വെറ്റിനറി ഡോക്ടറിനൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു വെറ്റിനറിയനായിട്ട് വെരിഫൈ ചെയ്ത് നമ്മുടെ ലൈഫ് സ്റ്റോക്ക് നമ്മൾ വെരിഫൈ ചെയ്യണം ആൻഡ് ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് ദ ലൈഫ് സ്റ്റോക്ക് ആർ റിവീൽഡ് ആന്വലി എല്ലാ ലൈഫ് സ്റ്റോക്കും ആൻവലി ആണോ അല്ലെങ്കിൽ വർഷാവസാനമാണോ റിവീൽ ചെയ്യുന്നത് അതിലെന്തേലും റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം ഓക്കെ അപ്പം ഇത്രയാണ് ജനറൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത് നമ്മൾ പത്ത് പതിനേഴ് പോയിൻ്റ് ആയി കാണുന്നു ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ് മുതലേ ഓരോ പോയിൻറ്സും ജസ്റ്റ് ഒന്ന് പറയാം ഓക്കെ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് വാല്യുവേഷൻ അതിൽ വരുന്നത് ആദ്യം അസറ്റിൻ്റെ കേസുകളായിരുന്നു ഫിക്സഡ് അസറ്റ് കറണ്ട് അസറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ് വേസ്റ്റിംഗ് അസറ്റ് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ് ഓക്കെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ വാല്യുവേഷൻ ഓഫ് ലയബിലിറ്റീസ് ആയിരുന്നു കറണ്ട് ഫിക്സഡ് ക്വാണ്ടിജൻ പിന്നെ വെരിഫിക്കേഷൻ ഓഫ് വേരിയസ് കൈൻഡ്സ് ഓഫ് അസറ്റ് അതിൽ വരുന്നു ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്ക് ബാലൻസ് ക്യാഷ് അറ്റ് ബാങ്ക് ലോൺസ് അഡ്വാൻസ്ഡ് മൂന്നാമത്തെ നാലാമത്തെ വരുന്നതാണ് ബിൽസ് റിസീവബിൾ അഞ്ച് ഡെപ്റ്റേഴ്സ് ആറ് സ്റ്റോക്ക് ഇൻ ട്രേഡ് അതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റോക്ക് ഇൻ ട്രേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴ് ഓക്കെ സ്റ്റോക്ക് ഇൻ ട്രേഡ് കഴിഞ്ഞാൽ ഏഴ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതു മുതലാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് അതുപോലെ തന്നെ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി അതുപോലെ തന്നെ വെരിഫിക്കേഷൻ ആൻഡ് വാലുവേഷനും ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്താണ് അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഫർണിച്ചർ ഫിക്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് മോട്ടോർ വെഹിക്കിൾ പാറ്റേൺ ആൻഡ് ട്രേഡ് മാർക്സ് കോപ്പിറൈറ്റ് ഗുഡ് വില് ലൂസ് ടൂൾസ് ലൈഫ് സ്റ്റോക്ക് ഓക്കെ അപ്പോൾ ഇത്രയാണ് വെരിഫിക്കേഷൻ ആൻഡ് വാല്യൂഷനോ അല്ലെങ്കിൽ ജനറൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാനുള്ളത് വെരിഫിക്കേഷൻ ഓഫ് ആണ് നമ്മൾ അസറ്റിൻ്റെ കേസുകളാണ് ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് വെരിഫിക്കേഷൻ ഓഫ് ലയബിളിറ്റീസ് ആണ് അതുകൂടി കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക് കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഈയൊരു ചാപ്റ്ററിലൂടെ അവസാനിക്കുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു ഇത് ചിലപ്പോൾ എസ് എക്ക് സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണ് നിങ്ങൾ ടെക്സ്റ്റ് എടുത്തിട്ട് ഇത്രയും ഭാഗം വായിച്ച് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കുക ഏതെങ്കിലും വായിച്ച് മനസ്സിലാവുക അല്ലെങ്കിൽ ഏതെങ്കിലും വാക്കുകൾ മനസ്സിലാവാകുകയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വാട്ട്സ് വാട്സാപ്പിൽ പേഴ്സണലായിട്ട് ചോദിക്കാം ഓക്കെ താങ്ക് യു